السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله سبحانه وتعالى നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും ശ്രേഷ്ഠത കൊണ്ട് അല്ലാഹു നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കുണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തെ സംബന്ധിച്ചാണ് എന്നെയും നിങ്ങളെയും ഞാനിന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. എവിടെയും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് വിജയമാണ്. ആ വിജയം നേടിയെടുക്കണമെങ്കിൽ നമ്മളിൽ പ്രധാനമായും നല്ലൊരു സംസ്കാരം, മര്യാദ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മദ്രസകളിൽ നിന്ന് ആദ്യമായി നമ്മൾ പഠിച്ചതും നമ്മുടെ മക്കൾ പഠിക്കുന്നതുമൊക്കെ അദബുൻ എന്ന വാക്യമാണ്. അദബുൻ എന്ന് പറഞ്ഞാൽ മര്യാദ, നല്ല സംസ്കാരം, നല്ല ഇടപെടൽ, നല്ല സ്വഭാവം, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിലാണ് വിജയം ലഭിക്കുന്നത്. ഒരുപാട് അറിവുകൾ ഉണ്ടാവുന്നത് കൊണ്ട് ഒരാൾ വിജയിയാകുന്നില്ല. ഒരുപാട് ഇബാദത്ത് ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യമായാൽ അതുകൊണ്ട് വിജയിക്കുമെന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. നല്ല സംസ്കാരം, മര്യാദ, പ്രത്യേകിച്ച് ബഹുമാനം, ആദരവ്, ഇത് വളരെ പ്രധാനമാണ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത്, അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ, ചിഹ്നങ്ങളെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അല്ലെങ്കിൽ വ്യക്തികളെ ബഹുമാനിക്കുക, ആദരിക്കുക, ഇതൊക്കെ ഈമാനിൻ്റെ ഭാഗമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ കഴിയുന്നവനെ തഖ്വയുള്ളൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിനെ അതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, സ്വഹാബത്തിനെ, തബിഈങ്ങളെ, അഇമ്മത്തുകളെ, പരിശുദ്ധമായ നമ്മുടെ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർ, മഹത്തുക്കളാകുന്ന മശായിഖന്മാർ, അവരോടുള്ള ആദരവും ബഹുമാനവും, അതുപോലെ മതഗ്രന്ഥങ്ങളോടുള്ള ആദരവും ബഹുമാനവും നമുക്കുണ്ടാകണം. ആദ്യമേ പറയുകയാണ്, ഇൽമു കൊണ്ടോ ഇബാദത്ത് കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ നമ്മൾ നേടിയെടുത്ത ഏതെങ്കിലും സ്ഥാനമാനങ്ങളെ കൊണ്ടോ നമുക്ക് ഇരലോകത്തും വിജയിക്കാൻ സാധ്യമല്ല. ഒരിക്കലും നമ്മൾ വിജയം കാര്യം നമുക്ക് ലഭിക്കുക തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ഇൽമു കൊണ്ട്, അല്ലെങ്കിൽ അറിവ് കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, സുജൂദുകളെ കൊണ്ട് വിജയിക്കുമായിരുന്നുവെങ്കിൽ ഇബ്ലീസുൽ ലഈം ലഅനത്തുല്ലാഹി അലൈഹി വിജയിക്കണമായിരുന്നു. നോക്കൂ, മഹാന്മാർ നമ്മെ പഠിപ്പിച്ചത് 80,000 വർഷക്കാലം ജിബ്രീൽ അടങ്ങുന്ന പ്രവാചകന്മാർക്ക്
ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾക്ക് ദറസ് നടത്തി കൊടുത്തയാളാണ് ഇബ്ലീസുൽ ലഈൻ, ലഅനത്തുല്ലാഹി അലൈഹി. മാത്രമല്ല, വാനലോകത്ത് ഇബ്ലീസിന്റെ നെറ്റിത്തടം തട്ടാത്ത സ്ഥലമില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. സുജൂദ് ചെയ്യാൻ ബാക്കിയായ ഒരു സ്ഥലം പോലും വാനലോകത്തില്ലെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടെന്തേ നാലും മുതലുമായി മാറിയത്? വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ആദരവ്, അത് പരിശുദ്ധമായ ഈമാനിന്റെ ഭാഗമാണ്. ആദരവ്, ഒരാൾ ആദരിക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതില്ലാതെ പോയതാണ് ഇബ്ലീസിന്റെ എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്ന് ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അദബില്ലാത്തവൻ, മര്യാദയില്ലാത്തവൻ, ആദരിക്കേണ്ടതിനെ ആദരിക്കാത്തവർ, ബഹുമാനിക്കേണ്ടതിനെ അപമാനിക്കുന്നവർ, അതത്ര വലിയവനായാലും പിന്നീട് പരാജയപ്പെടുമെന്നാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നാം അദബുള്ളവരാവണം. നമ്മുടെ മക്കളെ, നമ്മുടെ ഇണകളെ നമ്മൾ അദബ് പഠിപ്പിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ നഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസൻ. നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അത് നല്ല സംസ്കാരം പഠിപ്പിക്കലാണെന്ന് പരിശുദ്ധ റസൂൽ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ, ആദരിക്കേണ്ടതിനെ ആദരിക്കാൻ, കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ആളുകളുണ്ട്, അത് ചെയ്യാൻ അത് പഠിപ്പിക്കലാണ് നമ്മുടെ മക്കൾക്ക് സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ മൂല്യമുള്ള സമ്മാനമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നബിയും സ്വഹാബത്തും അവരൊക്കെ പരസ്പരം, അവർ നമ്മെ പഠിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളാണ്. അള്ളാഹുവിനോടുള്ള അദബാണ് ഏറ്റവും പ്രധാനമായത്. ഇതൊരു വിശാലമായ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആഴ്ചകൾ ചർച്ച ചെയ്താൽ തീർക്കാൻ കഴിയാത്തൊരു വിഷയമാണ്. ഓരോ കാര്യങ്ങളോട് എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ അദബ് വേണം എന്ന് പഠിക്കേണ്ടതുണ്ട്. വിശാലമായി പഠിക്കേണ്ടതാണ്. ചെറിയ സൂചനകൾ നൽകുകയാണ്. അള്ളാഹുവിനോടുള്ള അദബാണ് ഏറ്റവും പ്രധാനമായത്. അള്ളാഹു പറഞ്ഞതെന്തോ അതനുസരിക്കുക, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞതെന്തോ അതിനെ ബഹുമാനിക്കുക, ഏതാണോ ജീവിതത്തിൽ നിന്നൊഴിവാക്കാൻ പറഞ്ഞത് അത് നിന്റെ യുക്തി നീ തേടരുത്. അത് നമ്മുടെ യുക്തിക്ക് യോജിച്ചതല്ലായിരിക്കാം, നമ്മുടെ ബുദ്ധിയുടെ കുറവായതുകൊണ്ട് നമുക്കതിൻ്റെ യുക്തി മനസ്സില്ലായിരിക്കാം, മനസ്സിലാവാതിരിക്കാം. പക്ഷേ അല്ലാഹു പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മുഅ്മിന്റെ വിജയം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ യുക്തിക്കനുസരിച്ച് ജീവിക്കലല്ലോ. അല്ലാഹുവിനെയും റസൂലുള്ളാഹിനെയും വണങ്ങുന്നവൻ എന്നാണ് മുസ്ലിം എന്നതിൻ്റെ അർത്ഥം. അല്ലാഹുവിനെയും റസൂലിനെയും അവരുടെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അവിടെ യുക്തിക്ക് പ്രാധാന്യമില്ല, നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ചിന്തകൾക്കോ അവിടെ സ്ഥാനമേ ഇല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞതെന്തോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരൽ അല്ലാഹുവിനോടുള്ള അദബാണ്. അത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതാണ് ഇബ്ലീസുൽ ലഈനിന് സംഭവിച്ചത്. ആദം അലൈഹിസ്സലാം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചുകൊണ്ട് എല്ലാവിധ അറിവുകളും നൽകിയതിന് ശേഷം മലക്കുകളോട് പറഞ്ഞു, യാ മലായികത്തി ഉസ്ജുദൂലി ആദം, നിങ്ങൾ ആദമിനെ സുജൂദ് ചെയ്യുക. എല്ലാവരും വസജദൽ മലായിക, എല്ലാ മലക്കുകളും എല്ലാവരും ആദം നബിക്ക് സുജൂദ് ചെയ്തു. അത് ആദരവാണ്. ആ സുജൂദ് ആരാധനയല്ല, ആദരവാണ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ് അവർ ചെയ്തത്. ആദമിനവർ സുജൂദ് ചെയ്തു.
പക്ഷേ ഇബ്ലീസുൽ ലഈൻ ചെയ്തില്ല. ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു ചോദിക്കുന്നുണ്ട്, മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഞാൻ നിന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ നീ എന്തുകൊണ്ടത് ചെയ്തില്ല, എന്തുകൊണ്ടാ, എന്താണ് നിന്നെ തടഞ്ഞത്? അപ്പൊ പറഞ്ഞത് അവന്റെ യുക്തിയാണ്, അവന്റെ യുക്തിയാണ് അവൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് അനുസരിക്കണമെന്ന കാര്യം അവൻ മറന്നുപോയി. അവൻ പറഞ്ഞു, ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനീ മിൻ നൂമിൻ നാർ, എന്നെ തീയിൽ നിന്ന് പടച്ചതാണ്. വഖലഖ്തഹു മിൻ ത്വീൻ, ആദമിനെ മണ്ണിൽ നിന്ന് പടച്ചതാണ്. മണ്ണിനേക്കാൾ പവർ തീയിനാണ്. അവൻ യുക്തി പറഞ്ഞു, യുക്തിവാദം പറഞ്ഞു. പക്ഷേ അല്ലാഹു പറഞ്ഞു, നീ ലഈനാണ്, നീ വാല്ലും മുമല്ലുമാണ്, നീ ശപിക്കപ്പെട്ടവനാണ്, പുറത്തു പോകണം, നിന്നെ ഈ സ്വർഗത്തിന് പറ്റില്ലെന്ന് പറഞ്ഞ് അല്ലാഹു അടിയോടിക്കുന്ന സമയ സന്ദർഭം പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ മലക്കുകൾക്ക് 80,000 കൊല്ലം ദറസ് നടത്തി കൊടുത്ത വലിയ മുദരിസ ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതാണ് പ്രധാനം. ഇൽമ് കൊണ്ട് ഒരിക്കലും ഒരാൾ വലിയ വലുതാവുന്നില്ല. എന്നാൽ മലക്ക് ആ വാനലോകത്ത് ഒരൊറ്റ ഭാഗവും സുജൂദ് ചെയ്യാത്തൊരു സ്ഥലവും ഇബ്ലീസിനില്ല. അത്രമാത്രം സുജൂദുകൾ ഇബാദത്തുകൾ അല്ലാഹുവിന് ചെയ്തവനാണ് ഇബ്ലീസ്. അവൻ ഒരൊറ്റ ആദരവ്, ഒരൊറ്റ ബഹുമാനം ഇല്ലാത്തതിന്റെ പേരിൽ അല്ലാഹു പറഞ്ഞതനുസരിച്ചില്ല. അല്ലാഹു പറഞ്ഞ ആ ബഹുമാനം നൽകിയില്ല ആദമിന്, അലൈഹിസ്സലാം, നൽകാത്തതിന്റെ പേരിൽ പുറത്താക്കി. അതുവരെയുള്ള എല്ലാം ബാത്തിലായി പോയി. അപ്പൊ അദബ് വളരെ പ്രധാനമാണ്. ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ അല്ലാഹുവിന്റെ കൽപ്പനക്ക് മുന്നിൽ നമ്മുടെ ന്യായങ്ങൾക്ക്, യുക്തികൾക്ക് സ്ഥാനമില്ല. അവിടെ നമ്മൾ അത് അനുസരിക്കുക, ഇതാണ് അല്ലാഹുവിനോടുള്ള അദബ്. അതുപോലെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദബ്, അതും അങ്ങനെ തന്നെ. റസൂലുള്ളാഹി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. ഹബീബിനെ മനസ്സിൽ, മനസ്സുകൊണ്ട് എപ്പോഴും ബഹുമാനിക്കുക. ഒരിക്കൽ പോലും മറ്റുള്ളവരെക്കാൾ താഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ സമമാക്കുന്ന ഒരവസ്ഥ മനസ്സിൽ വരാതിരിക്കുക. ഇത് വലിയ അപകടമാണ്. ഇന്ന് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ അപജയം ഇതാണ്. അല്ലാഹുവിനെ ബഹുമാനിക്കുന്നു, അല്ലാഹു പറഞ്ഞത് കേൾക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനായി ആളുകൾ ചിത്രീകരിക്കുന്നു. വലിയ പണ്ഡിതന്മാർ ഹബീബ് സാധാരണക്കാരനെന്ന് പറയുന്നു. അല്ലല്ലോ, ഒരിക്കലും. അങ്ങനെ ചിന്ത വന്നുപോയാൽ നമ്മുടെ ഈമാൻ അല്ലാഹു ഊരപ്പെടുന്നതാണ്, ഊരിയെടുക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹബീബിനോടുള്ള ബഹുമാനം അത് ഒരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. നോക്കൂ, സ്വഹാബത്ത് ആദരിച്ചത് ശത്രുക്കളല്ലേ പറഞ്ഞത്, ഞാൻ എത്രയോ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്, അവരുടെ അനുയായികളെ കണ്ടിട്ടുണ്ട്, പക്ഷേ റസൂലുള്ളാഹിയെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുയായികളും പരസ്പരം ബഹുമാനിക്കുന്ന പോലെ, ആദരിക്കുന്നത് പോലെ ഒരാളെയും ഞാൻ, ഒരു നേതാവിനെയും ഒരു അനുയായികളെയും കണ്ടിട്ടില്ലെന്ന് ഉറവ പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഹബീബിന്റെ മുഖത്ത് ഇങ്ങനെ തുറിച്ചു നോക്കുക പോലും അവർ ചെയ്യില്ല. ഹബീബിന്റെ മുന്നിൽ തല കുനിച്ചുകൊണ്ടല്ലാതെ അവർ ഇരിക്കില്ല. ഹബീബ് എന്ത് പറഞ്ഞോ അത് ചെയ്യാൻ എല്ലാവരും ഒരുപോലെ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഒരാൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ അനുസരിക്കുന്നു. നമ്മൾ ആരെ എഴുന്നേൽക്കാന്ന നോക്കുക, ആരെങ്കിലും ഒരാൾ എണീറ്റ് നമുക്ക് എണീക്കണ്ടല്ലോ എന്നാ നമ്മൾ വിചാരിക്കുക. അതാ സ്വഹാബത്തിന്റെ ആദരവ്. ഒരിക്കൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനിച്ചു കിടക്കുകയാണ്. വഫാത്തിന്റെ അവസ്ഥയിൽ വല്ലാത്ത പനിയാണ്, ശക്തമായ പനിയാണ്, എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം പ്രയാസപ്പെട്ടു ഹബീബുന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ മുറു അബാബക്കരിൻ ഫല്യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമായി അബൂബക്കറിനോട് നിൽക്കാൻ പറ. റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പേടിച്ചുപോയി.
ആയിഷാ ബീവി തന്നെ പറഞ്ഞു, നബിയേ എന്റെ ഉപ്പക്കതിന് കഴിയില്ല, അങ്ങ് നിന്ന സ്ഥാനത്ത് നിൽക്കാൻ അബൂബക്കർ ആകുന്നു, എന്റെ ഉപ്പക്ക് കഴിയില്ല നബിയേ എന്ന് മൂന്ന് വട്ടം ആവർത്തിച്ചപ്പോഴും റസൂലുള്ള പറഞ്ഞു, മുറൂ അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇമാമായി നിസ്കരിക്കാൻ അബൂബക്കറിനോട് പറയണം. റളിയല്ലാഹു അൻഹു അങ്ങനെ നിൽക്കാൻ ഇമാമത്ത് മിഹ്റാബിൽ അങ്ങ് കയറിയപ്പോഴാണ് രണ്ട് സ്വഹാബത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ നിന്ന് ആയിഷാ ബീവിയുടെ വീട്ടിൽ നിന്ന് മുന്നിലേക്ക് നടന്നു വരികയാണ്. കണ്ടപ്പോൾ അബൂബക്കർ തങ്ങൾ വിറക്കാൻ തുടങ്ങി, ഹബീബിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. മഹാനവറുകൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയുന്നില്ല, അബൂബക്കറിനോട് ആംഗ്യം കാണിച്ചു, നിൽക്കൂ അബൂബക്കറെ എന്ന്. അപ്പോഴാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നത് എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നോക്കൂ ആദരവ്, ഈ ഒരു ബഹുമാനം, ഇത് നമുക്കിന്നും വേണ്ടതാണ്. ആരോടും, നമ്മുടെ മാതാപിതാക്കളോട്, നമുക്ക് ഇൽമു പറഞ്ഞു തരുന്നവരോട്, നമ്മെ പഠിപ്പിച്ചവരോട്, അത് ഏത് മതക്കാരായിക്കൊള്ളട്ടെ, അതാണ് പരിശുദ്ധമായ ഇസ്ലാം. എത്ര മനോഹരമായ മതമാണ്, അവിടെ വർഗീയതയില്ല. അവൻ ആരാണോ നിന്നെ പഠിപ്പിക്കുന്നത് നീ നോക്കേണ്ടതില്ല, പക്ഷേ അവൻ നിനക്ക് ഇൽമു പറഞ്ഞു തരുന്നുണ്ടോ അവന് ബഹുമാനിക്കണമെന്നും ആദരിക്കണമെന്നും പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ഓരോ വാക്യങ്ങളോടും ഹദീസിനോട് റസൂലുള്ളാഹിന്റെ ഓരോ പ്രവർത്തനങ്ങളോട് പറയുമ്പോൾ പോലും ബഹുമാനം വേണമെന്നാണ്. മഹാനായ മാലിക് ബിനു അനസ് അനസ് ബിനു മാലിക് മാലിക് റളിയല്ലാഹു അൻഹു മാലിക്കി മദ്ഹബിന്റെ ഇമാം, മഹാനവറുകൾ ഒരു ഹദീസ് പറയണമെങ്കിൽ കുളിച്ച് ശുദ്ധിയായി പുതിയ വസ്ത്രം ധരിച്ച് ഹദീസ് പറയാൻ വേണ്ടി മാത്രം ഒരു വസ്ത്രം നോക്കണം. ആ ഹദീസിനോടുള്ള ആദരവ്, ഒരു ഹദീസ് ഒരാൾ എന്തെങ്കിലും വന്ന് ചോദിക്കുമ്പോ ചോദിക്കും, നിങ്ങൾ മസല ചോദിക്കാൻ വന്നതാണോ അതല്ലെങ്കിൽ ഹദീസ് ചോദിക്കാൻ വന്നതാണോ? ഹദീസാണെന്ന് പറയുമ്പോൾ ഉടനെ ബാത്റൂമിൽ പോയി കുളിക്കുന്നു, വുളൂ ചെയ്യുന്നു, സുഗന്ധം പൂശുന്നു, റൂമിൽ പുകപ്പിക്കുന്നു, എന്നിട്ട് വളരെ ആദരവോടുകൂടെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ അയ്യമ്മത്ത് നമുക്ക് കാണിച്ചു തന്ന മാർഗം. അള്ളാഹു ആദരവും ബഹുമാനവുമുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ആരായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് മ്ലേച്ഛമായ വസ്തുക്കൾ പുറത്തു ചാടുന്ന ഒരു പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലം. അത് റസൂലുള്ള പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ആ വഴിയിലൂടെ ജുമഅക്ക് പോകുമ്പോഴാണ് മലിനജലം അതിൽ നിന്ന് ശരീരത്തിലേക്ക് തെറിക്കുന്നത്. ഇത് കണ്ടപ്പോ മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, ഇതങ്ങ് മാറ്റണം, ഇത് മാറ്റണം. ആളുകൾ എന്റെ മേലായത് പ്രശ്നമല്ല, പക്ഷേ ഇതിലൂടെ എന്റെ ആളുകൾ, നമ്മുടെ നാട്ടുകാർ ഈ വഴിയിലൂടെ പോകുമ്പോ അവരുടെ മേലാകുന്നത് അപകടമല്ലയോ, അത് മോശമല്ലയോ എന്ന് ചോദിച്ചപ്പോഴാണ് അത് മാറ്റാൻ പറയുന്നു. അങ്ങനെ മാറ്റി. ജുമ കഴിഞ്ഞു വന്നപ്പോ അബ്ബാസ് തങ്ങൾ കാണുന്നില്ല, റസൂലുള്ള ആ ഉണ്ടാക്കാൻ പറഞ്ഞ ആ പാത്തി അവിടെ കാണാനില്ല. ചോദിച്ചു, അത് ഉമർ റളിയല്ലാഹു മാറ്റാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഉടനെ ഉമർ തങ്ങളോട് അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഉമറേ റളിയല്ലാഹു അൻഹു, ഞാൻ അത് മാറ്റി ശരി തന്നെയാണ്, പക്ഷേ ഇത് റസൂലെന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ അത് ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അതിനെ മാറ്റിയിട്ടില്ല, അതിന് ഞാൻ മാറ്റം വരുത്തിയിട്ടില്ല, ഇത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതങ്ങ് കേട്ടപ്പോ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി, അല്ലാഹുവേ ഹബീബിന്റെ വാക്കിന് ഞാൻ വില കൽപ്പിച്ചില്ല, എനിക്ക് എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ, ഭയപ്പെട്ടുപോയി. എന്നിട്ട് അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, അബ്ബാസ് ആ പാത്തി അവിടെ തന്നെ, മീസാബ് അവിടെ തന്നെ സ്ഥാപിക്കണം, അത് സ്ഥാപിക്കുമ്പോൾ എന്റെ പുറത്ത് കയറി നിന്നിട്ടല്ലാതെ നീ ചെയ്യരുത്. ആ റസൂലുള്ളാഹിന്റെ ആ ബഹുമാ തഅദീം, റസൂലുള്ളയോടുള്ള തഅദീം കിടന്നു കൊടുത്തു ഉമർ ബിനുൽ ഖത്താബ്. വളരെ പേടിയോടെ അബ്ബാസ് തങ്ങൾ തന്റെ പുറത്ത് കയറി നിന്ന് ആ മീസാബ് അവിടെ തന്നെ സ്ഥാപിച്ചു എന്ന് മുസ്നദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, വളരെ സ്വഹീഹായ ഹദീസ്. നോക്കൂ ആദരവ് അവിടുത്തെ ഓരോ വാക്കുകളോടും. അങ്ങനെയാണ് നമുക്കുണ്ടാവേണ്ടത്, ഇതില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ.
നോക്കൂ സ്വഹാബത്തിനോട്, സ്വഹാബത്തിനെ പഠിപ്പിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്നു. നോക്കൂ എത്രയോ ആയത്തുകളുണ്ട്, അതിൽ ഒരൊറ്റ ആയത്ത് മാത്രം ഓതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹുജറാത്ത് സൂറത്തിൽ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബിയ്യ. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാളേറെ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതേ. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബാദികും ബാദാ. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ, ഒച്ചയുണ്ടാക്കി സംസാരിക്കുന്നത് പോലെ ഹബീബിനോട് നിങ്ങൾ സംസാരിക്കരുതേ എന്ന് ഖുർആൻ ആദരവ് പഠിപ്പിക്കുന്നു. ഖുർആൻ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല, മാത്രമല്ല സംസാരിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. ഇത് കേട്ടപ്പോഴാണ് സാബിത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി, ഹബീബിന്റെ സദസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന സ്വഹാബിയാണ്, ആ സ്വഹാബിയെ പിന്നെ കാണാനില്ല. എപ്പോഴും കാണുന്ന ഒരാളെ കാണാതായപ്പോ ഹബീബ് മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ അയൽവാസിയായ സാബിത് ബിൻ ഖൈസ് എവിടെ? അദ്ദേഹത്തെ ഇവിടെ കാണാനില്ലല്ലോ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ വരാറില്ലല്ലോ. ഒന്ന് അന്വേഷിച്ചു നോക്കൂ, രോഗിയാണോ? ആണെങ്കിലും നമുക്ക് കാണാൻ പോകാമല്ലോ. സാബിത് ബിൻ ഖൈസിനെ അന്വേഷിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു വീട്ടിൽ ചെന്നപ്പോ ഇരുന്ന് കരയുകയാണ്. ചോദിച്ചു, നിങ്ങൾ എന്താണ് ഹബീബിന്റെ മജ്ലിസിലേക്ക് വരാത്തത്, അവിടുത്തെ ഹമറത്തിലേക്ക് വരാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വലഖദ് അലിംതും അന്നനീ മിൻ അർഫഇ അർഫഇകും സൗതൻ അലാ റസൂലില്ലാഹ്. എന്റെ ശബ്ദം ഒരു പരുക്കമായ ശബ്ദമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ സംസാരിക്കുമ്പോ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്, അതെന്റെ ശൈലിയാണ്, അതെനിക്ക് അള്ളാഹു തന്ന ഒരു ഒരു ഭാഗമാണ്, ഒരു പ്രകൃതി പുറപ്പെരമായി എനിക്ക് കിട്ടിയതാണത്. ഞാൻ ഉറക്ക എങ്ങനെ സംസാരിച്ചാലും ഒച്ചത്തിലായി പോകും. അതുകൊണ്ട് ഞാൻ നരകത്തിന്റെ അവകാശിയാണ്, അതുകൊണ്ട് ഇനി ഹബീബിന്റെ മുന്നിലേക്ക് ഞാൻ വരില്ലെന്ന് പറഞ്ഞു. ഇത് സഅദ് റളിയല്ലാഹു റസൂലുള്ളാഹിനോട് ചെന്ന് പറഞ്ഞു, നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത് ബിൻ ഖൈസ് വരാത്തത് അദ്ദേഹത്തിന്റെ പരുക്കമായ ശബ്ദം കാരണത്താലാണ്, സംസാരിച്ചാൽ അങ്ങേക്കാൾ ഉയർന്നു പോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ്, ഞാൻ നരകത്തിന്റെ അവകാശിയാണെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നബിയേ. അപ്പോൾ മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആദരവിന്, ആ ബഹുമാനത്തിന് അംഗീകാരം നൽകിയത്, സാബിത് ബിൻ ഖൈസ് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, സ്വഹാബത്തിന്റെ ആദരവ് മാത്രമല്ല, നിങ്ങൾ എത്ര നിസ്കരിച്ചാലും എത്ര അഴിവുള്ളവരാണെങ്കിലും ഹബീബിനേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോയാൽ ഖുർആൻ പറയുന്നു, അമാലുക്കും നിങ്ങളുടെ അമലുകളൊക്കെയും പൊളിഞ്ഞു പോകുന്നതാണ്. ആദരവിന് വലിയ ബഹുമാന വലിയ മഹത്വമാണ് ദീൻ കൽപ്പിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധമായ ദീനിന്റെ മതചിഹ്നങ്ങളോട്, മതഗ്രന്ഥത്തോട്, പരിശുദ്ധമായ ദീനിന്റെ അറിവുകളോട്, അതിന്റെ വ്യക്തിത്വങ്ങളോട്, അത് പഠിക്കുന്നവരോട്, പഠിപ്പിക്കുന്നവരോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മുതിർന്നവരോട് വലൈസമില്ല. റസൂൽ എന്ന് പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മല്ലം യർഹം സഗീറനാ, ചെറിയവരോട് കരുണ കാണിക്കുക അതൊരു ബഹുമാനമാണ്, അത് കാണിക്കാത്തവൻ നമ്മളിൽ വലിയവരോടുള്ള ആദരവ് ബഹുമാനം എങ്ങനെയാണെന്ന് അറിയാത്തവർ, അവരോടുള്ള ബാധ്യതകൾ തിരിച്ചറിയാത്തവർ, അവർ ഇസ്ലാമിന്റെ അംഗങ്ങളിൽ പെട്ടവനല്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാ. എല്ലാവരോടും ആദരവും ബഹുമാനം നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വേണം, എന്നാലാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. വിജയത്തിന്റെ നിധാനം ഇതാണ്, ആദരവ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളോട് പ്രത്യേകിച്ച് ഈ സാഹചര്യം, ഈ കാലം അങ്ങനെയാണ്, ഒരു വില പോലും ബാപ്പക്കും ഉമ്മക്കും നൽകാത്ത കാലമാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ, ആദരിച്ചില്ലെങ്കിൽ,
നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഹദീസാണ്. ബറു ആബാഅകും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ ഉപ്പമാരോട് ഉമ്മമാരോട് നിങ്ങൾ ഗുണം ചെയ്യണം, അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരോട് വാക്കുകളെ കൊണ്ട് വേദനിപ്പിക്കരുത്, പ്രവർത്തനങ്ങളെ കൊണ്ട് അവരെ വേദനിപ്പിക്കരുത്, അവരെ ധിക്കരിക്കരുത്. എന്നാൽ തബറക്കും അബ്നാഉകും, നിങ്ങളുടെ മക്കൾ നിങ്ങളോടും ഗുണം ചെയ്യും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഇതൊരു ഇങ്ങനെയേ നമുക്ക് ലഭിക്കൂ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഞാൻ എൻ്റെ ഉപ്പ പറഞ്ഞതും ഉമ്മ പറഞ്ഞതും കേൾക്കാറുണ്ടോ? ഉണ്ടെങ്കിലേ മക്കൾ കേൾക്കൂ, ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കൾ നമ്മൾ അനുസരിക്കില്ല. അതുകൊണ്ട് നമ്മൾ നന്നാവുക, നമ്മൾ അദബുള്ളവരാവുക, നമ്മുടെ മക്കളെയും ഇണകളെയും അദബുള്ളവരാക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഈ പരിശുദ്ധമായ മാസം ഒരുപാട് മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ, മഹത്തുക്കൾ, സ്വഹാബത്ത് വഫാത്തായി പോയ മാസമാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനായ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, മഷായിഖന്മാർ, പ്രത്യേകിച്ച് ഖൗസല്ലാണ് മഷീഖ് മഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, അള്ളാഹു അവരോടൊപ്പം നമ്മുടെ സ്വർഗത്തിലാക്കി തരട്ടെ. മഹാന്മാരാകുന്ന നമ്മുടെ ഉസ്താദുമാർ, കണ്ണിയത്ത് ഉസ്താദ് മഹാനായ ഷെയ്ഖുനാ ഷംസുൽ ഉലമ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ.